ഡിസംബർ 4 ദില്ലിയിൽ നടക്കാനിരിക്കുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ് BJP. തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൽക്കാജി എക്സ്റ്റൻഷൻ ഭൂമിഹീൻ ക്യാമ്പിലെ ചേരി നിവാസികൾക്ക് ഫ്ളാറ്റുകൾ അനുവദിച്ചത് പാർട്ടിയുടെ പ്രതീക്ഷ കൂട്ടുന്നുണ്ടെന്നാണ് BJP നേതാക്കൾ പറയുന്നത്. ചേരി നിവാസികളുടെ തത്സമയ പുനരധിവാസം പാർട്ടിയുടെ പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കുമെന്നും BJP നേതാക്കൾ കൂട്ടിച്ചേർത്തു. മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ തങ്ങളുടെ ജഹാൻ ജുഗി വഹൻ മക്കാൻ വാഗ്ദാനം എങ്ങനെ നടപ്പാക്കിയെന്ന് ജനങ്ങളെ അറിയിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അതേസമയം ആം ആദ്മി പാർട്ടി ഇതിൽ പരാജയപ്പെട്ടു എന്നാണ് BJP പറയുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി തലസ്ഥാനത്തെ ചേരി നിവാസികൾക്ക് വീട് നൽകാൻ ഒരു സർക്കാരിനും കഴിഞ്ഞിട്ടില്ല. എന്നാൽ മോദി സർക്കാർ വാഗ്ദാനം പാലിച്ചു. സുരക്ഷിതവും ശുചിത്വവുമുള്ള അന്തരീക്ഷത്തിൽ അന്തസ്സോട് ജീവിക്കാൻ ആളുകളെ സഹായിക്കുന്നതിന് നല്ല വായു സഞ്ചാരമുള്ള ബഹുനില ഫ്ളാറ്റുകൾ അനുവദിച്ചിട്ടുണ്ടെന്ന് ദില്ലി BJP അധ്യക്ഷൻ ആദേശ് ഗുപ്ത പറഞ്ഞു. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രികയിൽ ദില്ലിയിലെ ചേരി നിവാസികൾക്ക് തലസ്ഥാനത്ത് പുനരധിവാസം വാഗ്ദാനം ചെയ്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദശകത്തിൽ നരേലിയിലും നഗരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലും രാജീവ് ആവാസ് യോജനയ്ക്ക് കീഴിൽ ഏകദേശം 40,000 ഫ്ളാറ്റുകൾ നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ ഒഴിഞ്ഞു കിടക്കുകയാണ്. കെജ്രിവാൾ സർക്കാർ പാവപ്പെട്ട ആളുകൾക്ക് ഇത് അനുവദിക്കുന്നില്ലെന്നും ഗുപ്ത കൂട്ടിച്ചേർത്തു. എന്നാൽ ആം ആദ്മി ഇത് നിഷേധിക്കുകയാണ്. അതേസമയം കൽക്കാജി എക്സ്റ്റൻഷൻ പുതിയതായി ഉദ്ഘാടനം ചെയ്ത ഭവന സമുച്ചയത്തിലേക്ക് മറ്റ് മുനിസിപ്പൽ വാർഡുകളിലെ ചേരി നിവാസികൾക്കായി BJP യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ദില്ലിയിലെ മറ്റ് ചേരി ക്ലസ്റ്ററുകളിൽ നിന്നുള്ള ആളുകൾക്ക് ഈ ഫ്ളാറ്റുകൾ കാണിക്കാൻ ഞങ്ങൾ എല്ലാ ജില്ലാ പ്രസിഡന്റ്മാരോടും പാർട്ടി പ്രവർത്തകരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. വസന്തകുഞ്ചിലെയും മറ്റ് സൗത്ത് ദില്ലി വാർഡുകളിലെയും ആളുകൾ കഴിഞ്ഞ ദിവസം പ്രദേശം സന്ദർശിച്ചുവെന്ന് 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെതിരെ മത്സരിച്ച ദില്ലി BJP വൈസ് പ്രസിഡന്റ് സുനിൽ യാദവ് വ്യക്തമാക്കി. ഇത് കേന്ദ്രത്തിന്റെ വലിയൊരു നടപടിയാണ്. ഇതോടെ തങ്ങൾക്കും ഫ്ളാറ്റ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. മറ്റു പാർട്ടികൾ വാഗ്ദാനങ്ങൾ മാത്രം നൽകിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അത് പാലിച്ചുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുമെന്നും ലക്ഷ്മി നഗറിലെ BJP MLAയും ദില്ലി BJP വക്താവുമായ അഭയ് ശർമ്മ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഡേ മലയാളം.